ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത യൂണിറ്റ് രണ്ട് നീളുമി യാത്രതൻ വിസ്മയങ്ങൾ യാത്രകൾ അനുഭവങ്ങളും അറിവുകളും നൽകുന്നു പ്രകൃതിയിലെ കാഴ്ചകൾ പലപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കും അത് ജീവിതത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കും പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എപ്പോഴെങ്കിലും നിങ്ങൾ പൂമ്പാറ്റകളുടെ ചിറകടിനാദം കേട്ടിട്ടുണ്ടോ ഷോളയാർ പുഴയോരം ഇരുളടഞ്ഞ മഴക്കാടിനെ വേണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ ദിനങ്ങൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ട ഇടം മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കാട്ടുതീ വന്നതാകുമോ വല്ലാതെ പരിഭ്രാന്തരായി ഞങ്ങൾ മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീക്ക് പിടികൊടുക്കുകയില്ല അവയുടെ ഘടന അങ്ങനെയാണ് എവിടെയും ഈർപ്പമയം ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ എവിടെയും ജലത്തിൻ്റെ സാന്നിധ്യം തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ പതുക്കെ പതുക്കെയാണ് ഞങ്ങൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു ഒരു വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു കോമൺ ക്രോ എന്ന ചിത്രശലഭമായിരുന്നു കൂടുതലും പ്ലെയിൻ ടൈഗറും ഒപ്പമുണ്ട് ഇവ ചിറകു പൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നാം ഞങ്ങൾ നിശബ്ദരായി ആ കാഴ്ച കാണുകയാണ് അന്നാദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു പൂമ്പാറ്റകളുടെ ചിറകടിനാഥം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച അവയ്ക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ തികച്ചും കുഞ്ഞുങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു പൂമ്പാറ്റകളുടെ വലയൽത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം ഞങ്ങൾ അപ്പോൾ ആ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം പുലരി പുലരിവെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങി ഈർപ്പമാർന്ന മണ്ണടരുകളിൽ നിന്ന് ഉയരുന്ന നീരാവിക്കിടയിൽ പൂമ്പാറ്റകൾ പാറി നടന്നു പൂമ്പാറ്റ പിടിയന്മാരായ ചില കൊച്ചു പക്ഷികളും പല്ലിവർഗങ്ങളും അന്നത്തിൻ്റെ ഈ ധാരാളിത്തത്തിൽ പരിഭ്രാന്തരായി എൻ്റെ സങ്കല്പത്തിനുമേലെ ആ പൂമ്പാറ്റക്കൂട്ടം ചിറകു വിരിച്ച് നൃത്തം ചെയ്തു കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരുന്നു അവയ്ക്ക് ബാല്യകാല സ്വപ്നത്തിലേക്കവ എന്നെ ചിറകു വിരിപ്പിച്ചുയർത്തി അവയ്ക്കൊപ്പം ഞാനും പറന്നുയർന്നു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം ഞാനൊരു കുഞ്ഞു പൂമ്പാറ്റയായി അവയുടെ മൃദുലമായ ചിറകുകൾ എൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഉരുങ്ങുന്നുണ്ടായിരുന്നു അവ പല വർണ്ണങ്ങളിലുള്ള പൂമ്പൊടികൾ കൊണ്ടെന്നെ തഴുകി വനനിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി എനിക്കതിൽ നിന്ന് കര കയറണമെന്ന ആഗ്രഹം ലവലേശമില്ലായിരുന്നു പൂമ്പാറ്റകളിൽ പൂമ്പാറ്റയായി ഞാൻ ഒഴുകിപ്പറന്നു മന്ദമായി കാറ്റ് വീശി പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നു കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്നെ നസീർ കാടിൻ്റെ കയ്യൊപ്പിട്ട പുസ്തകമാണ് എന്നെ നസീറിൻ്റെ കാടിനെ ചെന്നു തൊടുമ്പോൾ വനലോകങ്ങളുടെ അവിസ്മരണീയ നേർക്കാഴ്ചകളിലേക്കാണ് ഈ പുസ്തകത്തിലൂടെ നസീർ നമ്മെ നയിക്കുന്നത് പൂമ്പാറ്റകൾ ചിറകു വിരിച്ചു കാട്ടിയ വിസ്മയലോകത്തെക്കുറിച്ച് വിവരിക്കുന്ന ഈ പുസ്തകത്തിലെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന അധ്യായത്തിലെ ചില ഭാഗങ്ങളാണ് പാഠഭാഗം എൻ എ നസീറിൻ്റെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന യാത്രാ വിവരണം വായനക്കാരെ ഷോളയാർ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാന്ത്രിക യാത്രയാണ് ഇലകൾ എന്ന് തോന്നിച്ച പൂമ്പാറ്റകളുടെ സാന്നിധ്യം അവയുടെ ചിറകടി നാഥം പറന്നുയരുന്ന കാഴ്ച എന്നിവ വായനക്കാരൻ്റെ മനസ്സിൽ അനശ്വരമായ ഒരു ചിത്രം സൃഷ്ടിക്കുന്നു രചയിതാവിൻ്റെ ഭാഷയും ശൈലിയും ഈ അനുഭവത്തെ കൂടുതൽ ഹൃദ്യമാക്കുന്നു ഈളടഞ്ഞ മഴക്കാടിനെ വേണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ ദിനങ്ങൾ കാതിൽ വീണ്ടും ചിറകകളുടെ മൃദുമന്ത്രണം നിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി തുടങ്ങിയ പ്രയോഗങ്ങൾ വായനക്കാരനെ ആ കാടിൻ്റെ തണുപ്പും ഈർപ്പവും നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു പൂമ്പാറ്റകൾക്കൊപ്പം ലേഖകൻ്റെ മനസ്സ് കുട്ടിക്കാലത്തെ നിഷ്കളങ്ക സ്വപ്നങ്ങളിലേക്ക് പറന്നുയരുന്നു ബാല്യകാല സ്വപ്നങ്ങളിൽ എന്ന പോലെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം ലേഖകനും ഒരു കുഞ്ഞു പൂമ്പാറ്റയായി മാറുന്നത് വളരെ ഹൃദ്യമായി അവതരിപ്പിച്ചിരിക്കുന്നു ഈ യാത്രാവിവരണത്തിലുടനീളം പ്രകൃതിയോടുള്ള ലേഖകൻ്റെ സ്നേഹവും ആദരവും പ്രകടമാണ് പ്രകൃതിയുടെ ഓരോ ചലനത്തിലും അതിശയിക്കാനും അതിൽ ലയിച്ചുചേരാനുമുള്ള ലേഖകൻ്റെ കഴിവ് വായനക്കാരനെയും പ്രകൃതിയോട് കൂടുതൽ അടുപ്പിക്കുന്നു ഈ കുറിപ്പ് വായിച്ചു തീരുമ്പോൾ വായനക്കാരൻ്റെ മനസ്സിലും ഒരു പൂമ്പാറ്റയെങ്കിലും പറന്ന് കളിക്കുന്നുണ്ടാകും